10,000 രൂപയുടെ താഴെയുള്ള 6 സ്മാർട്ട് ഫോണുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ബാറ്ററി പെർഫോമൻസിനും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിനും ഫിംഗർ പ്രിൻ സപ്പോർട്ടിനും അതുപോലെ തന്നെ ക്യാമറ സപ്പോർട്ടിനും അങ്ങനെ പല രീതിയിലുള്ള കാറ്റഗറിയിലുള്ള ഫോണുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ പറയാൻ പോകുന്ന ഫോണിൻ്റെ പേര് പോക്കോ M2 ആണ്. ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ 6 GB റാമിൻ്റെ വേരിയൻറ്റിൽ 64 GB ഇൻറ്റർണൽ സ്റ്റോറേജ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 13 MP ക്യാമറയും അതുപോലെ തന്നെ 8 MP 5 MP 2 MP 3 ക്യാമറ അഡീഷണലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൽഫി ക്യാമറ പറയാനുള്ളത് 8 MP ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. പിന്നെ 5000mAh ലിഥിയം പോളിമേർ ബാറ്ററിയാണ് ഇതിന് സപ്പോർട്ടായിട്ട് ഉള്ളത്. പിന്നെ മീഡിയ ടെക് ഹീലിയോ G80 പ്രോസസ്സറാണ് ഇതിന് ഉള്ളത്. ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണ് നല്ലൊരു ഫോണ് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഗെയിമിംഗ് പെർഫോമൻസ് ആണ് നോക്കുന്നതെങ്കിൽ ഈ ഫോണും കൂടി നിങ്ങൾക്ക് എടുക്കാം. 6 GB റാം ആണ് ഈ ഒരു ഫോണിൻ്റെ വേരിയൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ വലിയ കപ്പാസിറ്റി ബാറ്ററിയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതായത് 5000mAh ബാറ്ററിയാണ് ഈ ഫോണിന് ഉള്ളത്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് അവൈലബിൾ ആണ്. 18 V ആണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉള്ളത്. ഈ ഫോണ് ക്യാമറ പെർഫോമൻസിന് എടുക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം പല ആൾക്കാരും നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ബാറ്ററിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ എടുക്കാം. 5000mAh ബാറ്ററി. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. ഇതൊരു ഓഫർ പ്രൈസ് ആണ്. ചില സമയത്ത് കൂടാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ഫോണിൻ്റെ പേര് Realme C3 ആണ്. ഇത് 64 GB ഇൻറ്റർണൽ സ്റ്റോറേജും 4 GB റാമിൻ്റെ വേരിയൻറ്റിലാണ് ഈ ഒരു ഫോണ് ലഭ്യമായിട്ട് വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. 12 MP അതുപോലെ തന്നെ 2 MP ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ 5 MP ഫ്രണ്ട് ക്യാമറയാണ് ഇതിന് സപ്പോർട്ടായിട്ടുള്ളത്. പിന്നെ 5000mAh ആണ് ബാറ്ററി ബാക്കപ്പ് വരുന്നത്. ഹീലിയോ G70 പ്രോസസ്സറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ബാറ്ററി ബാക്കപ്പുള്ള ഒരു മൊബൈൽ ഫോണാണ്. 5000mAh ഉള്ളത് ഇപ്പോൾ ഇറങ്ങുന്ന അധിക മൊബൈൽ ഫോണും ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതാണ്. അപ്പോൾ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിൽ ഈ ഒരു ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ ഹീലിയോ G70 പ്രോസസ്സറാണ്. ഗെയിമിങ്ങിനൊക്കെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഫോണാണ് Realme C3. നിങ്ങൾക്ക് ഫ്രീ ഫയർ അതുപോലെ തന്നെ PUBG നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ കഴിയുന്ന ഒരു ഫോണാണ്. പിന്നെ നിങ്ങൾ വലിയ ഫോണിൻ്റെ പെർഫോമൻസ് ഒന്നും ഇതിൽ വിചാരിക്കരുത്. കാരണം ഇതൊരു ചെറിയൊരു 10,000 രൂപേൻ്റെ താഴെ വരുന്ന ഫോണാണ്. പിന്നെ ക്യാമറേൻ്റെ കാര്യത്തിൽ ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. മെഗാപിക്സൽ വളരെ കുറവാണ്. ഈ ഒരു ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ ഗെയിമിംഗ് പെർഫോമൻസിനും അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പിനൊക്കെ നല്ല ഫോൺ തന്നെയാണ്. ഡിസ്പ്ലേക്ക് വലിയ രീതിയിൽ അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ല. ഡിസ്പ്ലേ അടിപൊളി ഡിസ്പ്ലേ ആണ്. പിന്നെ ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാനുള്ളത് വെച്ചാൽ വാല്യൂ ഓഫ് മണിയാണ്. അതായത് കൊടുത്ത പൈസക്ക് ഫീച്ചറുള്ള ഫോൺ തന്നെയാണ് ഇത്. ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ 9,000 രൂപയാണ് വരുന്നത്. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ഫോണിൻ്റെ പേര് Realme Narzo 20 ആണ്. ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ 4 GB റാമും 64 GB ഇൻറ്റർണൽ സ്റ്റോറേജിലാണ് ഈ ഒരു ഫോണ് ലഭ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ 6.52 inch HD+ ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. 48 MP അതുപോലെ തന്നെ 8 MP 2 MP ബാക്ക് ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 8 MP സെൽഫി ഫ്രണ്ട് ക്യാമറ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 6000mAh ആണ് ബാറ്ററി ബാക്കപ്പ് ഇതിന് കിട്ടുന്നത്. മീഡിയ ടെക് ഹീലിയോ G85 പ്രോസസ്സറാണ് ഇതിനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ 6000mAh ആണ് ഈ ഒരു ബാറ്ററിക്കുള്ളത്. നമ്മളിപ്പോൾ പരിചയപ്പെടുത്ത ഫോണിനെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ 5000mAh ബാറ്ററി ഉള്ളത്. പക്ഷേ 6000mAh ഉള്ള i MB കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന് 18 V ക്വിക്ക് ചാർജ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. തന്നെ ഇതിൽ ഫിംഗർ പ്രിൻറ് സെൻസറും സപ്പോർട്ടാകുന്നുണ്ട്. അത്യാവശ്യം വാല്യൂ ഓഫ് മണി എന്ന് പറയാനുള്ള രീതിയിലുള്ള ക്യാമറയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. വലിയ രീതിയിലുള്ള നെഗറ്റീവ് അഭിപ്രായങ്ങളൊന്നുമില്ല. അത്യാവശ്യം പൈസക്ക് കൊടുത്ത മുതലായിട്ടുള്ള ക്യാമറകളൊക്കെ ഇതിനുണ്ട്. നമ്മൾ നാലാമത് പരിചയപ്പെടാൻ പോകുന്ന ഫോണിൻ്റെ പേര് Motorola G10 Power എന്ന് പറയുന്ന ഒരു ഫോണാണ്. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ 4 GB റാമും 64 GB ഇൻറ്റർണൽ സ്റ്റോറേജ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 6.51 inch HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോണിന് എടുത്ത് പറയാനുള്ള ക്യാമറ എന്ന് പറയുന്നത് 48 MP. അതുപോലെ തന്നെ 3 ക്യാമറ ഈ ഒരു ഫോണിന് ലഭ്യമായിട്ടുണ്ട്. 8 MP ക്യാമറയും അതുപോലെ തന്നെ 2 MP 2 ക്യാമറയും ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ 8 MP ഫ്രണ്ട് ക്യാമറയ്ക്ക് ഉള്ളത്.
ഈയൊരു ഫോണിൻ്റെ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ 6000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൻ്റെ ഒരു കപ്പാസിറ്റി ബാറ്ററി. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. അതുപോലെ തന്നെ സ്നാപ് ഡ്രാഗൺ 460 പ്രോസസ്സറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോണ് ഗെയിമിംഗ് പെർഫോമൻസിനുള്ള ഒരു ഫോണാണ്. അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യത്തിൽ പറയാനുള്ളത് 48 MP ക്യാമറ ഉണ്ടെങ്കിൽ പോലും അത്ര വലിയ പെർഫോമൻസ് കൊടുക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മൾ 5th പരിചയപ്പെടാൻ പോകുന്ന ഫോണിൻ്റെ പേര് Redmi 9 Pro. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ 4 GB റാമും 64 GB ഇൻറ്റർണൽ സ്റ്റോറേജാണ് വരുന്നത്. 6.53 inch ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുള്ളത്. 48 റിയൽ ക്യാമറയും 8 MP ഫ്രണ്ട് ക്യാമറയുമാണ് ഈ ഒരു ഫോണിന് കിട്ടിയിട്ടുള്ളത്. 6000 mAh ബാറ്ററി ബാക്കപ്പ് ആണ് ഈ ഒരു ഫോണിൽ ഉള്ളത്. ക്വാൾകോം സ്നാപ് ഡ്രാഗൺ 662 പ്രോസസ്സറാണ് ഈ ഒരു ഫോണിന് ലഭ്യമായിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ 48 MP ക്യാമറയാണ് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്യാമറ തന്നെയാണ്. നിങ്ങൾക്കൊരു വീഡിയോസ് ഒക്കെ എടുക്കണമെങ്കിൽ ഈ ഒരു ഫോണ് നല്ലതാണ്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് 10,500 രൂപയാണ്. പിന്നെ ഈ ഒരു ഫോണിന് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ 18 V ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡ് മൗണ്ടൻറ്റഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. ഗൊറില്ല ഗ്ലാസിൻ്റെ 3 പ്രൊട്ടക്ഷനും ഈ ഒരു ഫോണിലുണ്ട്. ഈ ഒരു ഫോണിൻ്റെ എടുത്തു പറയാനുള്ള മറ്റൊരു സവിശേഷത എന്നത് 6000 mAh ബാറ്ററിയാണ്. അതായത് ഒരു 12-13 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് നെറ്റും അതുപോലെ തന്നെ പല രീതിയിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രീതിയിലുള്ള ബാറ്ററി തന്നെയാണ്. അതായത് ഓവറായിട്ട് നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ഫോണിന് കിട്ടുന്നുണ്ട്. ക്വാൾകോം സ്നാപ് ഡ്രാഗൺ 662 പ്രോസസ്സറാണ് ഈ ഒരു ഫോണിന് വരുന്നത്. നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ളൊരു ഫോൺ തന്നെയാണ്. വലിയ രീതിയിലുള്ള പ്രോബ്ലങ്ങളൊന്നും ഈ ഒരു ഫോണിന് കാണാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ വീഡിയോസിലെ അവസാനത്തെ ഫോണാണ് Infinix Hot 10. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചറുകളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ 4 GB റാമും 64 GB റോമിൻ്റെ വേരിയൻറ്റിലാണ് ഈ ഒരു ഫോണ് വരുന്നത്. 6.78 inch HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുള്ളത്. 16 MP അതുപോലെ തന്നെ 2 MP 2 ക്യാമറയും ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 8 MP ഫ്രണ്ട് ക്യാമറ സെൽഫി ക്യാമറ ഈ ഒരു ഫോണിന് ലഭ്യമാണ്. അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ 5200 mAh ആണ് ബാറ്ററി ബാക്കപ്പ് ഇതിന് ലഭ്യമായിട്ടുള്ളത്. മീഡിയ ടെക് ഹീലിയോ G70 പ്രോസസ്സറാണ് ഈ ഒരു ഫോണിന് നൽകിയത്. 16 MP ക്യാമറ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഫോട്ടോസുകളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വീഡിയോസ് ആയാലും ഫോട്ടോസൊക്കെ നല്ല രീതിയിൽ എടുക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് 5200 ബാറ്ററി ബാക്കപ്പാണ് ഈ ഒരു ഫോണിനുള്ളത്. ഈ ഒരു ബാറ്ററി ബാക്കപ്പ് നോക്കുന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററി ബാക്കപ്പുള്ള ഫോൺ നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി ബാക്കപ്പ് നോക്കിയിട്ട് എടുക്കണം നിർബന്ധിക്കുന്നില്ല. കുറച്ചും കൂടി കൂടിയ ബാറ്ററി ബാക്കപ്പുള്ള ഫോണുകളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഗെയിമിങ്ങൊക്കെ കളിക്കാൻ കഴിയുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സ്മൂത്തായിട്ടൊക്കെ ഈ ഒരു ഫോണിൽ നിന്ന് കളിക്കാൻ കഴിയുന്നുണ്ട്. വലിയ രീതിയിലുള്ള പോരായ്മ ഒന്നും ഈ ഫോണിൽ കാണാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് 9,500 രൂപയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് 10,000 രൂപയുടെ അടുത്തുള്ള കുറച്ച് സ്മാർട്ട് ഫോണുകളെ കുറിച്ചാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. മറക്കാതെ തന്നെ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത ദിവസം കാണാം. ബൈ ബൈ.